ഹലോ, ഞാൻ ധന്യ. അപ്പോൾ ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്നും ഓണത്തിന് ഞാൻ എങ്ങനെയാണ് എന്താ പറയുക കുക്ക് ചെയ്യുന്നതെന്നും ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാളന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കായും കുറച്ച് ചേനയും ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടിയും, പിന്നെ വെള്ളവും, ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് രണ്ട് വിസിൽ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇത് കാളന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. എരിശ്ശേരിക്കും കാളനും എല്ലാം ഒരേ അരപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ എന്താ പറയുക, കിച്ചടിക്കും, പച്ചടിക്ക് മാത്രം കുറച്ച് കഴിവ് ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ആ അരപ്പ് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ അരച്ചു വെച്ചതാണ്. പച്ചമുളകും ജീരകവും തേങ്ങയും കൂടെ അരച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം. സ്റ്റൗ ഓൺ ആക്കി നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഈ കാളനിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ്. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് തൈര് ചേർക്കാം. അപ്പോൾ നമ്മുടെ എന്താ കാളനിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ആ കുറച്ച് വെള്ളം കൂടി ചേർക്കണം. തൈര് ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ കുറച്ചുകൂടെ ചേർക്കണം. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ കുറച്ച് ലൂസായിട്ടായിരിക്കും കാളന് ഇഷ്ടം. അല്ലെങ്കിൽ കുറച്ച് കുറുക്ക് കാളനെന്നും പറയും, കട്ടിക്കാളനെന്നും പറയും. കുറച്ച് ലൂസായിട്ടുള്ള കാളന് ഇപ്പം കൊണ്ടാക്കും. ഞാനൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഒരല്പം നമുക്കൊരു 1 ടീസ്പൂൺ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്കിത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കണ്ട. ചെറുതായിട്ടൊന്ന് എന്താ പറയുക, തിളച്ച് പോകുന്നുണ്ട്. ഒരു പുക വരുന്ന പോലെ, ഞാൻ പറഞ്ഞിട്ടില്ല, പുക വരുന്ന പോലെ എടുത്താൽ മതി. അപ്പോൾ ആ പതുക്കെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. അപ്പോൾ കാളനിലേക്ക് അത് നമുക്കൊരു ഈസി വഴിയുണ്ട്. എല്ലാത്തിനും കൂടെ നമ്മൾ ഒരുമിച്ച് കടുക് വറുത്ത് വെച്ചാൽ മതി. താളിക്കുന്ന സാധനങ്ങൾ ഒരുമിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. കാളൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ വറുത്ത് ഇതുപോലെ വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് താളിച്ചിടാം. ഞാൻ പറഞ്ഞല്ലോ ഒരു താളിപ്പ് മതി. അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കും. കാളൻ റെഡി. കുറുക്ക് കാളനുമല്ല, മൂസ് കാളനുമല്ല, സെമി ഗ്രേവി കാളനാണ്. കണ്ടോ കാളൻ്റെ കൺസിസ്റ്റൻസി.